മകന്റെ കിടപ്പ് മുറിയിൽ തീയിട്ട് പിതാവ് മരുമകളും മക്കളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു തീ പടരുന്നത് തടയാനെത്തിയ നാട്ടുകാരെ തല്ലി ഓടിക്കാൻ അറുപതുകാരന്റെ ശ്രമം വയോധികനെ അനുനയിപ്പിച്ചത് അഗ്നിസമന സേനാ അംഗങ്ങൾ തിരൂരിലാണ് സംഭവം മകൻ ജോലിക്ക് പോയതിന് പിന്നാലെ പെട്രോളുമായി എത്തിയ അറുപതുകാരൻ വീടിന് തീയിട്ടു തടയാൻ ചെന്ന മരുമകളും മക്കളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി സംഭവം നടന്നത് തിരൂർ തലക്കാട് താലൂക്കരയിൽ തീപ്പടരുന്നത് തടയാനെത്തിയ നാട്ടുകാരെ തല്ലിയോടിക്കാൻ ഓടിക്കാൻ അറുപതുകാരന്റെ ശ്രമം ഒടുവിൽ അനുനയിപ്പിച്ച് തിരൂർ അഗ്നിശമന സേന അംഗങ്ങൾ ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് നാടകീയ സംഭവങ്ങൾ തലക്കാട് അരങ്ങേറുന്നത് പെട്രോളുമായി എത്തിയ അറുപതുകാരൻ ജനലിലൂടെ വീട്ടിലേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു തുടർന്ന് ീയിട്ടു ഈ സമയം മകന്റെ ഭാര്യ മുറിയിലും മക്കൾ സമീപത്തുമുണ്ടായിരുന്നു സംഭവം കണ്ടു ഓടിയെത്തിയ നാട്ടുകാരെ വയോധികൻ വടിയെടുത്തായിരുന്നു നേരിട്ടത് ഇതോടെ നാട്ടുകാർ പോലീസിലും അഗ്നിശമന സേനയെയും വിവരം അറിയിച്ചു അറുപതുകാരനായതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട് പിന്നാലെ എത്തിയ ഫയർഫോഴ്സിനെയും മുട്ടൻ വടിയുമായാണ് വയോധികൻ നേരിട്ടത് ഒടുവിൽ അധികൃതർ ഇയാളെ അനുനയിപ്പിച്ചു തന്റെ വീടാണെന്നും തനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്നായിരുന്നു പിതാവിന്റെ വിശദീകരണം സ്വത്തു തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന രണ്ടു ദിവസം മുമ്പും സമാന സംഭവം ഉണ്ടായിരുന്നു അന്ന് മകൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു വിവരം അറിയിച്ച് രണ്ടു മണിക്കൂറോളം കഴിഞ്ഞാണത്രെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുന്നത് തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടു മുറികൾ അടങ്ങുന്നതാണ് വീട് ഒരു വീട്ടിൽ അച്ഛനും മറ്റൊരു മുറിയിൽ മകനും കുടുംബവുമാണ് താമസം മലബാർ ടൈംസ് തിരൂർ